പകർച്ചവ്യാധിക്കാലത്ത് മത്സ്യബന്ധനം നിയന്ത്രിതമായാണ് നടത്തുന്നത്. മത്സ്യവില്പനയിൽ പല പരിഷ്കാരങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. പഴകിയ മീൻ പിടിച്ചു നശിപ്പിക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. നമ്മള് നിയന്ത്രണമുള്ളത് വലിയ ബോട്ടുകൾക്ക് പൂർണ്ണമായ നിയന്ത്രണമാണ്. നാലിൽ കൂടുതൽ തൊഴിലാളി പോകുന്ന എല്ലാ യാനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. നാലോ നാലിൽ താഴെയോ തൊഴിലാളികൾ പോകുന്ന ചെറുവള്ളങ്ങൾക്ക് പോകാം. അതാണ് ഇന്നുള്ള ഇളവ്. അങ്ങനെ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ഹാർബറിൽ വരുമ്പോൾ ഹാർബറിൽ മാത്രമേ അടുക്കാവൂ. ഹാർബറിൽ വരുമ്പോൾ ലേലം ചെയ്യാൻ പാടില്ല. ലേലം ചെയ്യുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ആ ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടി ലേലം നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് വില നിശ്ചയിക്കുക എന്ന് വെച്ചാൽ, ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികളോട് ഇപ്പൊ എല്ലാ ഹാർബർ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റികൾ. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന കളക്ടറാണ്. അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് ഫിഷറീസ് ഡി ആണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. കോ കൺവീനർ എന്ന് പറയുന്നത് മത്സ്യഫെഡിന്റെ ജില്ലാ മാനേജറാണ്. പിന്നെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ഒക്കൊള്ളുന്ന ഒരു പ്രാതിനിധ്യമുള്ള ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി എല്ലാ ഹാർബറിലും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വിലയാണ് ഈ മാനേജ്മെന്റ് സൊസൈറ്റി നിശ്ചയിക്കുക. അത് ഓരോ ദിവസവും നിശ്ചയിക്കും. വില കൂടി ചിലപ്പം ക്യാഷ് ധാരാളം ഉണ്ടാകും. ആളുകൾ വരൽ കുറവാണ്, വില കുറയും. ക്യാഷ് കുറവാണ്, ആളുകൾ കൂടുതലാണെങ്കിൽ വില കൂടും. അപ്പൊ ആ തരത്തിൽ ഡെയിലി പ്രൈസ് നിശ്ചയിക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നിശ്ചയിക്കുന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വരുന്ന കച്ചവടക്കാർക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ, ഒരു ആപ്പ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആപ്പ് KL ഫിഷ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റോ ഫിഷറീസിനോ അത് സൈറ്റ് ഉണ്ട്. അത് അവിടേക്ക് ഈ വരുന്ന കച്ചവടക്കാർക്ക് മുൻകൂട്ടി അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പഴയ കാപ്പ് ചെയ്യുന്ന പോലെ ഫോണിൽ വിളിച്ചും വിവരം അറിയിക്കാം. അങ്ങനെ അറിയിക്കുന്നവരെ നമ്മൾ ക്യൂവിൽ നിർത്തും. കടലിൽ നിന്ന് വരുന്ന തൊഴിലാളികളും ക്യൂവിലായിരിക്കും. അപ്പോൾ ഇവർക്ക് രണ്ട് രണ്ട് ലോറികൾ അകത്ത് കടന്ന് മത്സ്യം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത് ഇങ്ങനെയൊരു സിസ്റ്റം പ്രയോഗത്തിൽ വരുത്തിയതോടുകൂടി, ഇപ്പൊ പ്രയോഗത്തിൽ വന്നത് കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരി ഹാർബറാണ്. അവിടെ പൂർണ്ണമായും അത് നടപ്പിലായി. അത് നടപ്പിലായതോടുകൂടിയുള്ള ഒരു ഗുണം തൊഴിലാളിക്ക് എന്താന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് വിലയിലും. ലേലക്കാരപ്പോ കുറെ കെടുത്ത് അങ്ങോട്ടും ഇവിടെ മറിച്ച് മാറ്റും. അപ്പൊ ഈ തരത്തിൽ വലിയ ബെനിഫിറ്റ് ആണ് തൊഴിലാളിക്ക് കിട്ടുന്നതെന്നാണ് തുടങ്ങിയെടുത്ത അനുഭവം. ഇപ്പൊ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട്, ആലപ്പുഴ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായി ഈ സിസ്റ്റത്തോടുള്ള വിയോജിപ്പാകാം. ലേലം സമ്മതിക്കില്ല എന്ന് വന്നപ്പോ ഞങ്ങള് കടലിൽ പോകുന്നില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് തൊഴിലാളികളല്ല എത്തിയത്, ലേലക്കാർ അങ്ങനെ എത്തി. അപ്പൊ അതിന്റെ ഭാഗമായി ലേലം തിരുവനന്തപുരത്തില്ല. അപ്പൊ തിരുവനന്തപുരത്തെ മത്സ്യബന്ധനം നടന്നിട്ടില്ല. അതാണ് തിരുവനന്തപുരത്തിന്റെ സ്ഥിതി. ബാക്കി എല്ലാ ജില്ലകളിലും കുറേശ്ശെ നടക്കുന്നത്. ഈ മത്സ്യത്തിന്റെ കുറവാണ് പുറത്തു നിന്നുള്ള വളരെ പഴക്കമുള്ള മത്സ്യം കേരളത്തിലേക്ക് വരാനിടയായിട്ടുണ്ട്. പണ്ടും കുറച്ച് പുറത്തുനിന്നുള്ള മത്സ്യം തന്നെ ഹാർബർ ബേസ് ചെയ്ത് ഇന്ന ഹാർബറിലെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ഏർപ്പാടാണ് പണ്ടുള്ളത്. ഇപ്പൊ അത് നമ്മുടെ ഹാർബറിൽ എവിടുന്നാണ് മത്സ്യം നമ്മൾ പാസ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അറിയാം ആരാണ് മീൻ കൊണ്ടുപോകുന്നത്. അല്ലാതെ വരുന്നതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് കണ്ടെത്തിയും അത് വളരെ പഴക്കം ചെന്നതാണെന്ന് കണ്ടെത്തിയിട്ടുമാണ് കർശനമായ നടപടി സ്വീകരിക്കുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് രംഗം എന്ന് പറയുന്നത് ഈ തൊഴിലാളികളുടെ രംഗത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെഗുലേഷൻ പോലെ മാർക്കറ്റിംഗ് രംഗത്തും കൃത്യമായ ഒരു റെഗുലേഷൻ വേണ്ടതുണ്ട്. ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു നിയമം ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ മാർക്കറ്റിംഗിലും ആരാണ് ഇവിടുത്തെ ഗോഡൗൺ എന്നും പറഞ്ഞ് കൊണ്ടുവരുന്നവർ ആരാണ് അതൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇന്ന് ഇതിനൊന്നും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്തതാണ് പ്രശ്നം. ഇപ്പൊ കർശനമായി നടപടി സ്വീകരിക്കുന്നു, കണ്ടു കിട്ടുന്നുണ്ട്, അത് നശിപ്പിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. 5 മിനിറ്റിനുള്ളിൽ കോവിഡ് രോഗത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലം നൽകുന്ന, ലളിതമായി ആർക്കും കൈകാര്യം ചെയ്യാവുന്ന, വ്യാപകമായി ഉപയോഗിക്കാവുന്ന പരിശോധനാ കിറ്റ് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചിരിക്കുകയാണ്. രോഗവ്യാപനം വർദ്ധിച്ചാൽ ഇത്തരം കിറ്റുകൾ വളരെയധികം സഹായകമാകും. ഈ സംവിധാനത്തെപ്പറ്റിയും സാധ്യതകളെപ്പറ്റിയും രാജീവ് ഗാന്ധി സെന്ററിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാധാകൃഷ്ണൻ ആർ നായർ. കൊറോണ മഹാമാരിയെ ചെറുക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് പോളിസി എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര പേര് ഇൻഫെക്റ്റഡ് ആണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളത് PCR എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. രാജീവ് ഗാന്ധി ആ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. PCRനുള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് സമയം ധാരാളം എടുക്കും, അതിന് ആളുകൾ ഒരുപാട് വേണം, ഒരു ഡെഡിക്കേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് വേണം, മെഷീൻസ് വേണം. ഇതൊന്നും ഇല്ലാതെ കമ്മ്യൂണിറ്റി ലെവലിൽ തന്നെ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് മാത്രമാണ്. ഒരു സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യാണ് രാജീവ് ഗാന്ധിയും കൊച്ചിയിലുള്ള യു ബയോ ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനിയും കൂടെ ചേർന്ന്.
എന്നിട്ട് രാജീവ് ഗാന്ധി ഇത് ഡെവലപ്പ് ചെയ്ത് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂബയോക്ക് കൊടുത്തിട്ട് അവര് ആണ് മാസ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോ ഈ ഇതെന്ന് പറയുന്നത് ഒരു IgG IgM അതല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ ജി ഇമ്മ്യൂണോഗ്ലോബിൻ എം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് കിറ്റ് ആണ്. ഇമ്മ്യൂണോഗ്ലോബിൻ എം എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ റൈസ് ചെയ്യുന്നതും IgG എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പ്രതിരോധിച്ച് തുടങ്ങി അത് വൈറസിനെതിരായിട്ടുള്ള ഫൈറ്റ് ജയിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകുകയാണ്. ഇത് രണ്ടും ഡിറ്റക്ട് ചെയ്യുന്ന രണ്ട് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. IgM പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആള് ആക്റ്റീവ്ലി ഇൻഫെക്റ്റഡ് ആണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിന് ഈ രോഗം പരത്താനും സാധിക്കും. ഇത് സിംറ്റംസ് ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. IgM പോസിറ്റീവ് ആയിരിക്കും. അപ്പം അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന, സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് IgM. IgG എന്ന് പറയുന്നത് നമ്മൾ ഇൻഫെക്ഷനിൽ നിന്ന് മുക്തമാകാൻ തുടങ്ങുകയോ സിംറ്റംസ് ഒന്നുമില്ലെങ്കിൽ മുക്തമായി കഴിഞ്ഞോ എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടുന്ന ഒരു ടെസ്റ്റാണ് IgG ടെസ്റ്റ്. IgG പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം പ്രതിരോധിച്ചുണ്ട്. രണ്ട്, ഇതേ വൈറസ് ഇനി വ്യക്തിയെ ഒരു 6 മാസത്തെ പിടികൂടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഇത് രണ്ടും കൂടി ഒരു കിറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സ്ട്രിപ്പിനകത്ത് തന്നെ വരുന്ന ഒരു ഡിവൈസാണ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ടെക്നിക്കലി എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾ വേണ്ട ഇത് ചെയ്യാൻ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ സാധാരണ നിലയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ വര തെളിഞ്ഞ് വരും. ഇതും 2 വരയായിട്ടാണ് വരിക. ഒരു IgG ഒരു വര വരും, IgM ഒരു വര വരും. അപ്പൊ ഒന്നുകിൽ IgM അല്ലെങ്കിൽ IgG വര വരാം, ചിലപ്പോൾ രണ്ടിനും വരാം. ഇത് ചെയ്യാനായിട്ട് വേറെ എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ട. വിരലിൽ തുമ്പത്ത് ഒന്ന് ഒരു തുള്ളി രക്തം എടുത്തതിനകത്തൊക്കെ വയ്ക്കുക. ഒരു ഡ്രോപ്പ് ബഫർ ഇതിന്റെ ഒപ്പം വരണം ആഡ് ചെയ്യുക. 5 മിനിറ്റ് കാണുക. ഒരു 90% പേഷ്യൻസും 5 മിനിറ്റിനുള്ളിൽ തന്നെ വര തെളിയും. ചിലർക്ക് വളരെ ലേറ്റ് റിയാക്ഷൻസ് വരും. അതുകൊണ്ട് നമ്മൾ ആൾക്ക് നെഗറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ ഒരു 15 മിനിറ്റ് കാത്തിരിക്കേണ്ടി വരും. പോസിറ്റീവ് ആണെങ്കിൽ 90% കേട്ടതിനും 5 മിനിറ്റിനുള്ളിൽ ഈ വര തെളിഞ്ഞു വരും. ഈ IgM പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഇൻഫെക്ഷൻ എന്നും, IgG പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ റിക്കവറി ഫേസിലേക്ക് പോയെന്നും വരും. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, IgG IgMഉം പോസിറ്റീവ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആള് ഇൻഫെക്റ്റീവ് ആയിരിക്കും, പക്ഷെ ശരീരം പ്രതിരോധിച്ച് തുടങ്ങിയെന്നും നമ്മൾ തീരുമാനിക്കാം. ഇതാണ് ഈ കിറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇത് മാസമായിട്ട് നമുക്ക് പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് എൻട്രി പോയിന്റ്സ് നമ്മുടെ എയർപോർട്ടുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ ബോർഡർ ചെക്ക് പോയിന്റ്സ് റോഡ് ബോർഡർ ചെക്ക് പോയിന്റ്സിൽ നമുക്കിത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. പോരാത്തതിന് ആശാ വർക്കർ പോലെയുള്ള വർക്കേഴ്സിനെ വിട്ടിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി നമുക്ക് സ്ക്രീൻ ചെയ്യും. വേറെ മെഷീൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആഴ്ച തന്നെ നമ്മൾ ഇതിന്റെ ഇവിടെയുള്ള ടെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഇവിടെയുള്ള വാലിഡേഷൻ തീർത്തിട്ട് ICMR സബ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ICMR സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ICMR NIV അയച്ച് NIV നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നത് ഉപയോഗപ്രദമാണ് എന്ന് സർട്ടിഫൈ ചെയ്യണം. അന്ന് തൊട്ട് നമ്മൾ ഇത് ഗവൺമെന്റിന് അവൈലബിൾ ആക്കി തുടങ്ങും. ഇത് കൊടുക്കുക പ്രൈമറിലി ഗവൺമെന്റ് സെന്റേഴ്സിന് മാത്രമായിരിക്കും. പ്രൈവറ്റുകാർക്ക് ഇത് അവൈലബിൾ ആയിരിക്കില്ല. കാരണം ഗവൺമെന്റിന്റെ കൃത്യമായ ഡാറ്റ വേണം, എത്ര പേര് പോസിറ്റീവ് ആണ് എത്ര പേര് നെഗറ്റീവ് ആണെന്ന്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചാനൽസ് വഴിയായിരിക്കും ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. യൂബയോ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1,70,000, അതായത് ഒരു ദിവസം 2 ലക്ഷത്തിന് മുകളിൽ സാധനം ഉണ്ടാക്കാനാണ് അവരുടെ ഫുൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സംരംഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.